നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകൻ്റെ കൊലപാതക കേസാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. റിയാസ് മൗലവി വധക്കേസ് എന്ന് മീഡിയ പറയുന്ന ആ കേസിൽ മൗലവി എന്നുള്ള വാക്ക് ജഡ്ജ്മെൻറ്റിൽ എങ്ങും വരുന്നില്ല. 170 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ ഒരു സ്ഥലത്ത് പോലും മൗലവി എന്നുള്ള വാക്ക് വരുന്നില്ല. പിന്നെ എന്തായിരിക്കും ഇവർ ഈ മൗലവി ചേർക്കാൻ കാര്യം? ഒരു മദ്രസ അധ്യാപകൻ അല്ലെങ്കിൽ ഉസ്താദ്, ഈ വാക്കൊക്കെ ജഡ്ജ്മെൻറ്റിലുള്ളതാണ്. ഇവർ മൗലവി മൗലവി എന്ന് പറയുന്നു. ഇതിനൊരു ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ രാധാകൃഷ്ണൻ നമ്പൂതിരി എന്ന ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക. കൊല്ലപ്പെട്ടത് കള്ളു ഷാപ്പിൽ വെച്ചുള്ള കത്തിക്കുത്തിലാണ്. പക്ഷേ ഈ രാധാകൃഷ്ണൻ നമ്പൂതിരി ഒരമ്പലത്തിലെ മേൽശാന്തിയായിരുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഒരല്പം വർഗീയ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ചിന്ത വരാൻ വേണ്ടിയിട്ട് മേൽശാന്തിവധം എന്ന് പേര് കൊടുക്കും. എങ്ങനെ മേൽശാന്തിവധം? വാസ്തവത്തിൽ മേൽശാന്തിയായിട്ടിരിക്കുമ്പോഴൊന്നുമല്ല ഇത്, കള്ളു ഷാപ്പിൽ വെച്ചിട്ടാണ് കുത്തേറ്റത് ഈ നമ്പൂതിരിക്ക്. പക്ഷേ രാധാകൃഷ്ണൻ നമ്പൂതിരി വധം എന്നോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ വധമെന്നോ നമ്പൂതിരി വധമെന്നോ പറയുന്നതിന് പകരം മേൽശാന്തിവധം എന്ന് പറയുക. ഇതിനെയാണ് വർഗീയ കാർഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ റിയാസ് മൗലവി വധം എന്നുള്ള വാക്ക് ഇവർ കോയിൻ ചെയ്തത്. ഇത് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്താരെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഒരു ആൻറ്റി ഹിന്ദു ബയാസുണ്ട്, പ്രോ മുസ്ലിം ബയാസുണ്ട്. മുസ്ലിങ്ങൾ എന്തോ നിഷ്കളങ്കരും ഒരിക്കലും ആരെയും ഉപദ്രവിക്കാത്തവരും ഹിന്ദുക്കൾ പരമക്രൂരന്മാരും തല്ലിപ്പൊളികളുമാണ് എന്നൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ വിക്റ്റിംസ് ആയിട്ട് കാണിക്കുന്ന വാക്കുകൾ ഇവർ കോയിൻ ചെയ്യും. അങ്ങനെയാണ് ഈ റിയാസ് മൗലവി വധം എന്നുള്ള വാക്ക് വന്നത്. പ്ലാൻ ചെയ്തതല്ല, അറിയാതെ അങ്ങ് വന്നു പോകുന്നതാണ്. ഈ ഇതേ കാര്യം കോടതിയിൽ ഉന്നയിച്ചാൽ ക്രിമിനൽ കേസ് ജയിക്കാം എന്ന് ഇവർ ധരിക്കുന്നു. ഇവർ ടി വി ചർച്ചയിലും റിപ്പോർട്ടിലും ഒക്കെ പറയുമല്ലോ RSSകാർ മുസ്ലിം വിരോധികളാണ്. ശരി, നിങ്ങൾ പ്രസംഗിക്കുന്നു, ടി വി ചർച്ചയിൽ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങളുടെ ആങ്കർ പറയുന്നു, ഇതൊന്നും കൊണ്ട് RSSകാർ മുസ്ലിം വിരോധികളാകുന്നില്ല. കോടതിയിൽ നിങ്ങൾ ഈ ആർഗ്യുമെൻറ്റ് വേണ്ടിട്ട് സാർ ഇയാൾ RSSകാരനാണ് എന്ന് പറഞ്ഞാൽ ജഡ്ജി ചോദിക്കുക അതുകൊണ്ട് എന്താ, എന്താ കാര്യം, എന്താ? അല്ല ഭീകരനാണ് സാർ. എന്ത് ഭീകരൻ? അയാളുടെ കയ്യിൽ നിന്ന് വല്ല തോക്കോ ബോംബോ വല്ലതും കിട്ടിയോ? അയാളെ ആരെങ്കിലും പേടിപ്പിച്ചോ? എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ RSSകാരനാണ് സാർ, ഇവരെ ശിക്ഷിക്കണം സാർ. ഇത് പറഞ്ഞാൽ കോടതിയിൽ നിൽക്കുമോ? നിൽക്കില്ല. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ വധം. കൈ കിട്ടിയ 3 പേരെ പിടിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ട് ഇവരാണ് ഇതൊക്കെ ചെയ്തതെന്നങ്ങ് പറയുക. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് കഴിഞ്ഞ തവണ നിർത്തിയത് ഈ ഖത്തീബിന് നേർക്കെറിഞ്ഞ കല്ല്. അപ്പോൾ നിധിൻ ഉടുത്തിരുന്ന ടീഷർട്ട്, ഈ ടീഷർട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഖത്തീബിന്. തിരിച്ചറിഞ്ഞു എന്നുള്ള മട്ടിൽ പോലീസിലും കോടതിയിലും ഒക്കെ പറഞ്ഞു. പക്ഷേ ഷർട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ സംഗതി ആകെക്കൂടെ മാറി. ടീഷർട്ടിൽ തടിയൻ ചുമന്ന വരെയുണ്ട്, വെള്ള വരെയുണ്ട്, ഇംഗ്ലീഷിലെന്തോ എഴുത്തുണ്ട് അമേരിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ളൊരു ടീഷർട്ടാണ് പോലീസ് തന്നെ പിടിച്ച് ഹാജരാക്കി കോടതിയിൽ അവരുടെ തൊണ്ടി മുതൽ ആയിട്ട് ഹാജരാക്കിയത്. അപ്പോൾ ഇയാൾക്ക് കണ്ണ് കാണാം, ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരി, ഒരു രൂപം അതിലെ ഓടിപ്പോകുന്നുണ്ടെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെയല്ല, നീല ടീഷർട്ട്, നീല ടീഷർട്ട്, നീല ടീഷർട്ട് എന്ന് എടുത്തു പറയുന്നു. അതേസമയം എടുത്തപ്പോൾ നീല, വെള്ള, ചുവപ്പ് 3 കളറുള്ള ടീഷർട്ടാണ്. അതിൽ വലിയ അക്ഷരത്തിൽ അമേരിക്കൻ എന്നൊക്കെ എഴുതിയിട്ടുമുണ്ട്. അപ്പോഴോ? അപ്പോൾ എന്തു ചെയ്യും? ഇയാൾ പറയുന്നു വിശ്വസിക്കണോ വേണ്ടേ? മാത്രവുമല്ല, അവിടെയാണ് വീണ്ടും കോടതി പറഞ്ഞത് ഈ സംഭവം നടന്നപ്പോൾ ഓടിക്കൂടിയ ആൾക്കാരെടുത്ത് ആരാണെങ്കിലും പറഞ്ഞു പോകുമല്ലോ, എൻ്റെ നേർക്കൊരു കല്ല് പാഞ്ഞു വന്നു, ഇങ്ങനെ ഒരാളായിരുന്നു, നീലയായിരുന്നു, വെള്ളയായിരുന്നു, എന്തെങ്കിലും പറയണമല്ലോ. ഇത് ഇയാൾ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ പോലീസിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഈ കഥ പറയുന്നത്, ഈ നീല ടീഷർട്ടുകാരൻ്റെ കഥ, ഈ കല്ലിൻ്റെ കഥ.
പോലീസ് അവിടെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഭിത്തിയിലെ ടൈൽസിൽ ചെറിയൊരു മുറിവുണ്ട്. ഒരു കോൺക്രീറ്റ് കട്ട കൊണ്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് പൊട്ടിപ്പോകേണ്ടതാണ്. പൊട്ടിയിട്ടില്ല, ചെറിയൊരു പോറലുണ്ട്. താഴെ ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്, ഒരു കല്ലുമുണ്ട്. ഇതൊക്കെ വാരിക്കെട്ടി പ്ലാസ്റ്റിക്കിലാക്കിയിട്ട് വലിയ തെളിവ് എന്നുള്ള മട്ടിൽ കോടതിയിൽ ഹാജരാക്കി. കോടതി പറഞ്ഞു, നിങ്ങളുടെ കല്ലും പൊടിയും ഒക്കെ ഞാൻ കണ്ടു. ഈ കല്ലെറിഞ്ഞ അതിൻ്റെ കല്ലിലുള്ള വിരലടയാളം നിങ്ങൾ പരിശോധിച്ചോ? സാർ, അതൊന്നും പരിശോധിച്ചാൽ കിട്ടില്ല. ശരി, കിട്ടുകയില്ലായിരിക്കാം. നിങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ട് വിരലടയാള വിദഗ്ധൻ പറയുകയാണ് ഇതിൽ നിന്ന് വിരലടയാളം കിട്ടുകയില്ല, കോൺക്രീറ്റാണ്, ചെറുതാണ്, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അയാൾ പറയും. ആ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ഞാനിത് വിശ്വസിക്കാം. അതല്ലാതെ നിങ്ങൾ തന്നെ അങ്ങ് പറയുകയാണ് ഇതിൽ വിരലടയാളമൊന്നും കിട്ടില്ല സാറേ, ഈ കല്ലുകൊണ്ടാണ് പക്ഷേ എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളൊരു അറ്റംപ്റ്റ് നടത്തണ്ടേ? വിരലടയാളം കിട്ടുമോ എന്ന് നോക്കണ്ടേ? നോക്കിയില്ല. എന്താ നോക്കാൻ ഞാൻ? ആ മൊത്തത്തിൽ ഒരു കള്ളക്കഥ. കണ്ട ആളിനെ പറ്റിയുള്ള വിവരണം ഒട്ടും മാച്ചാവുന്നില്ല. ഇവർ ആർ എസ് എസ്കാരാണെന്ന് പറയുന്നു, പക്ഷേ RSS-കാരനാണെന്ന് സാക്ഷികളാരും പറയുന്നില്ല. ഒരു മുസ്ലിം തന്നെ വന്നിട്ട് ഇയാൾ RSS വല്ല ഒരുക്കുമല്ല, എനിക്ക് ഇവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്, അവർക്ക് മുസ്ലിങ്ങളോടൊരു ശത്രുതയുമില്ല എന്ന് പറയുന്നു. നിങ്ങൾ അജേഷിന് മുസ്ലിങ്ങളോട് ശത്രുത ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് പെടാപ്പാട് പെടുന്നു, അജേഷിനെ പോളിംഗ് ബൂത്തിൽ വെച്ച് തല്ലുന്നു. അജേഷ് തിരിച്ചു തല്ലുന്നുണ്ടോ? ഇല്ല, തല്ലും കൊണ്ട് വീട്ടിൽ പോയി. പോലീസ് കേസും ഇല്ല. വർഗീയ ദുഷ്ടലാക്കോടുകൂടി അങ്ങനെയാണെങ്കിൽ ഒരു കേസ് വേണ്ടേ? ഇല്ല. പിന്നീട് അജേഷ് ആക്രമിക്കപ്പെടുന്നത് AR ക്യാമ്പിന് മുന്നിൽ വെച്ചാണ്. തിരിച്ച് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്, പക്ഷേ അയാൾ ബൈക്കും കൊണ്ട് വഴിയിൽ വീണു, അതിൻ്റെ മുറിവുണ്ട്, അത് ഉണങ്ങിയിട്ടില്ല, ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള അജേഷാണ് വർഗീയവാദി എന്ന് ഇവർ പറയുന്നു. അതിന് കാര്യം എന്താ? ഇവർ മുസ്ലിങ്ങളാണ്. ഇവരുടെ വാദം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അയാളെ ആക്രമിച്ചു, അപ്പോൾ അയാൾക്ക് മുസ്ലിം വിരോധം വന്നു, ആ വിരോധം തീർക്കാൻ അയാൾ ഈ റിയാസിനെ കൊന്നു. ഇതെങ്ങനെ ശരിയാവും? എനിക്കൊരാളോട് വിരോധമുണ്ടെങ്കിൽ അയാളെ ഞാൻ കൊല്ലുന്നത് മനസ്സിലാക്കാം, അയാളുടെ മതത്തിൽപ്പെട്ട വേറൊരുത്തിനെ പോയി കൊല്ലുവാം, മതം ഒന്നായി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അത് വർഗീയവാദി ആയതുകൊണ്ട്. ഇങ്ങനെ വർഗീയവാദിയായി, അയാൾ RSS-കാരനായതുകൊണ്ട്. ശരി, അങ്ങനെ സമ്മതിക്കാം, പക്ഷേ അയാൾ RSS-കാരനും അല്ലല്ലോ. ഒരു തെളിവും എന്നും ഒക്കുന്നില്ല. ഇതിനെയാണ് ഇവർ ശക്തമായ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി, ശക്തമായ സാക്ഷികൾ ഹാജരാക്കി. സംഭവമൊക്കെ ശരിയാ, ശക്തമായ തെളിവാണ് കോൺക്രീറ്റിൻ്റെ കട്ട, നല്ല ശക്തിയല്ലേ അതിന്? അങ്ങനെ നല്ല ശക്തിയുള്ള അമ്മിക്കല്ല്, ആട്ടുകല്ലൊക്കെ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കൊലപാതകത്തെ സാധൂകരിക്കുന്നില്ല. ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ അടി അക്രമമൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ കൊലപാതക കേസിൽ പ്രതിയാക്കി, അതിനുള്ള ശ്രമമാണ് കോടതിയിൽ പൊളിഞ്ഞു പോയത്. ശക്തമായ തെളിവായിരുന്നില്ല, ദുർബലമായ തെളിവ് പോലുമായിരുന്നില്ല, തെളിവേ ആയിരുന്നില്ല. ഇനി ഇവരടുത്ത വലിയ തെളിവ് കൊണ്ടുവന്ന് കേട്ടോ. അത് നമ്മളുടെ മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകൻ, ഞാനങ്ങനെ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. റിയാസ് മൗലവി എന്നുള്ളത് തെറ്റായ വാക്കാണ്, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. മൗലവി എന്ന് പറയുമ്പോൾ ഒരു റിവേർഡ്, നല്ല ബഹുമാനം കൊടുക്കുന്ന ഒരാൾ എന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ഇത്രയേ ഉള്ളൂ. ഖുറാനും ചില്ലറ കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു മനുഷ്യൻ. അദ്ദേഹം എന്തെങ്കിലും കുഴപ്പക്കാരനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്ത മഹത്വം ചാർത്തി കൊടുക്കുന്നത് ശരിയല്ല. മരിച്ചുപോയ ആളിനെ ചുമ്മാ അങ്ങ് പുകഴ്ത്തരുതല്ലോ. അപ്പോൾ മുഹമ്മദ് റിയാസിനെ നേരെ കൊല്ലപ്പെടുമ്പോൾ ഉടുത്ത ലുങ്കി കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ പോലീസിൻ്റെ അഥവാ പ്രോസിക്യൂഷൻ്റെ വാദം, ഈ ലുങ്കിയിൽ പുരണ്ടിരിക്കുന്ന ചോര മുഹമ്മദ് റിയാസിൻ്റെ ആണ്. ആണ്, അങ്ങേരുടെ ഉടുത്ത ലുങ്കിയാണല്ലോ. അപ്പോൾ ആ ലുങ്കിയിൽ അങ്ങേരുടെ ചോര പുരണ്ടിരിക്കും. ആ ലുങ്കിയിൽ അവിടെ അവിടെ കീറലുണ്ടായിട്ടുണ്ട്. കോടതി നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം ലുങ്കി കീറിയിട്ടില്ല. ആദ്യത്തെ ദിവസം മഹസർ എഴുതുമ്പോൾ ലുങ്കിക്ക് കീറലില്ല, ഇത്ര നീളം ഇത്ര വീതിയുള്ള ലുങ്കി, ചോരപ്പാട്, ഇതൊക്കെയാണ് മഹസറിൽ എഴുതിയിരിക്കുന്നത്. പിറ്റേ ദിവസം അതിലും വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു രണ്ടാമത്തെ മഹസർ അങ്ങോട്ട് എഴുതി. ആ മഹസറിലാണ് ലുങ്കിയിൽ കീറൽ വന്നത്,
എഴുതിയിരിക്കുന്നത്. ആ കീറൽ കത്തി കൊണ്ടുള്ള കീറലാണെന്നും കത്തിയുടെ വീതി തന്നെ ലുങ്കിയിലും കീറിയിട്ടുണ്ടെന്നും അതുകൊണ്ട് കത്തി കീറിയ ലുങ്കിയാണിതെന്നും ആണ് വാദം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ശരി കാര്യമൊക്കെ കൊള്ളാം, ബട്ട് ഈ ലുങ്കി ഇദ്ദേഹം നെഞ്ചത്താണോ ഉടുത്തിരുന്നത്? കാരണം കുത്തുകൊണ്ടിരിക്കുന്നത് നെഞ്ചത്തും വയറ്റത്തുമൊക്കെയാണ്, കീറിയിരിക്കുന്നത് ലുങ്കിയാണ്, ലുങ്കി അരയ്ക്ക് താഴേക്കല്ലേ ഉടുക്കുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അത്ഭുതകരമായ മറുപടിയാണ്. മുകളിൽ സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു. ആ കറങ്ങുന്ന സീലിംഗ് ഫാനിൽ ലുങ്കി പറന്ന് ഈ മുഹമ്മദ് റിയാസിൻ്റെ നെഞ്ചത്തേക്ക് വന്നെന്നും ആ സമയത്താണ് അജേഷ് കുത്തിയതെന്നും. അമ്പാ, എത്ര വിശ്വസനീയമായ ഒരു കഥയാണെന്ന് നോക്കേ. അജേഷ് അകത്തേക്ക് കയറുക, ആ സമയത്ത് സീലിംഗ് ഫാൻ ഭയങ്കരമായ സ്പീഡിൽ കറങ്ങുന്നു. അപ്പോൾ മൗലവിയുടെ ലുങ്കി കാലിൽ നിന്ന് പറന്ന് നെഞ്ചത്തേക്ക് വീഴുന്നു. അപ്പോൾ ഇയാൾ കുത്തുന്നു. മനോഹരമായ കള്ളക്കഥ. അപ്പോൾ കോടതി പറഞ്ഞു, ഇതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല, റിയാസ് മൗലവിയുടെ അരയ്ക്ക് താഴെ യാതൊരു പരിക്കൂല, ആരും കുത്തിയിട്ടില്ല, അതുകൊണ്ട് ലുങ്കി കീറുന്ന പ്രശ്നമില്ല, കത്തി കൊണ്ട് ലുങ്കി കീറുന്ന പ്രശ്നമില്ല. അതുകൂടാതെ ഈ മരിച്ചു കഴിഞ്ഞിട്ട് റിയാസ് മൗലവിയെ കണ്ട ആൾക്കാരുണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന കണ്ടവർ, അവരോട് ചോദിച്ചപ്പോൾ അവരും ആ കാസർഗോഡൻ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ കാണുമ്പോൾ മുണ്ട് മാടിക്കുത്തിയിരുന്നില്ല എന്ന്, മടക്കിക്കുത്തിയിരുന്നില്ല എന്നർത്ഥം. ഇനി മടക്കിക്കുത്തുമ്പോൾ ചിലരൊക്കെ നെഞ്ചത്ത് മടക്കിക്കുത്തുമല്ലോ, തോട് നീന്താനൊക്കെ ആയിട്ട് മുണ്ടിങ്ങനെ കയറ്റി അങ്ങ് മടക്കിക്കുത്തി. ഇനി അങ്ങനെ വല്ലതും ചെയ്തതാണോ? അതുമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും, കോടതി പറഞ്ഞു, ഈ ലുങ്കി കീറി കത്തി കൊണ്ടാണ് ലുങ്കി കീറിയത്, കാര്യമൊക്കെ ശരി, പക്ഷേ അജേഷാണ് കൊന്നതെന്നുള്ളതിന് അത് തെളിവാകുന്നത് എങ്ങനെയാണ്? അജേഷ് കൊന്നു എന്നുള്ളതിന് തെളിവ് വേണ്ടേ? ദൃക്സാക്ഷി ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സാഹചര്യ തെളിവുകൾ വേണ്ടേ? നിങ്ങൾ കീറിയ ലുങ്കി ഹാജരാക്കിയിരിക്കുന്നു, ശരി, നിങ്ങൾ രണ്ട് തവണ മാറ്റി മാറ്റി എഴുതിയാണ് ഹാജരാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ലുങ്കിയിൽ കുത്തിക്കഴിഞ്ഞാൽ നെഞ്ചി കൊള്ളുന്നത് എങ്ങനെയാണ്? ലുങ്കി നെഞ്ചിൽ വന്നു എന്നുള്ള നിങ്ങളുടെ പ്രസ്താവന സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലുങ്കി കഥ കോടതി പറഞ്ഞു, ഇത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്പർ ടു, ഇനി അജേഷ് ഉടുത്ത മുണ്ടുണ്ട്. അജേഷ് ഉടുത്ത മുണ്ടിൽ എന്തെങ്കിലും ചോരക്കറയുണ്ടോ? ആ മുണ്ടും ഷർട്ടും അജേഷിൻ്റെ ചെരുപ്പും ഒക്കെ കോടതിയിൽ ഹാജരാക്കി കോടതി ചോദിച്ചു, ഇതിൽ വല്ല ചോരക്കറയുണ്ടോ? ഇല്ല. ഇത് ഡി എൻ എ ടെസ്റ്റിന് വിട്ടിരുന്നോ? ചോരയല്ലാതെ മറ്റ് സ്രവങ്ങൾ മനുഷ്യനല്ലേ കുത്തുകൊള്ളുമ്പോൾ മൂത്രം പോയി എന്ന് വരും പലതും ഒക്കെ. പരമദയനീയമാണ് കുത്തുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഈ അജേഷിൻ്റെ മേത്തേക്ക് തെറിക്കാതിരിക്കുമോ? ഒന്നുമില്ല. ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചോ? ഇല്ല. പക്ഷേ സാർ, ഞങ്ങൾ റിയാസ് മൗലവിയെ കുത്താൻ ഉപയോഗിച്ച കത്തി ഡി എൻ എ ടെസ്റ്റിന് അയച്ചു. ആ ചോര റിയാസ് മൗലവിയുടെ തന്നെ ചോരയാണ് എന്ന് തിരിച്ചറിഞ്ഞു. ശരി, തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അജേഷ് കുത്തി എന്ന് അർത്ഥമാകുന്നില്ലല്ലോ. ഒരു കത്തിയിൽ ഒരാളുടെ ചോരയുണ്ട്, അതുകൊണ്ട് കുത്തിയത് ഇന്നയാളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്നാൽ അജേഷിൻ്റെ മുണ്ടും ഷർട്ടും ഹാജരാക്കി, അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിട്ടിരുന്നു. അതിലെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കാൻ പരിശോധനയ്ക്ക് വിട്ടില്ല. എന്തുകൊണ്ട് വിട്ടില്ല? അത് വിട്ടില്ല, ചെയ്തില്ല. ഈ ചെരുപ്പ് എന്തിനാണോ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്? അല്ല, അത് അജേഷിട്ട ചെരുപ്പാണ്. ശരി, അജേഷിട്ട ചെരുപ്പായിക്കോട്ടെ, ശങ്കരാചാര്യരിട്ട ചെരുപ്പായിക്കോട്ടെ, ഇത് കോടതിയിൽ കൊണ്ടുവന്നത് എന്തിനാണ്? അല്ല, അത് കൊല്ലുന്ന സമയത്ത് അജേഷിട്ട ചെരുപ്പാണിത്. ശരി, ചെരുപ്പിൽ ചോരപ്പാടുണ്ടോ? ചോരപ്പാടുണ്ടായിരുന്നു, അത് കഴുകിക്കളഞ്ഞതാണ്. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ചെരുപ്പ് കൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഇത്ര മോശമായിട്ട് മൂന്ന് പിള്ളേരെ കൊടുക്കാനായിട്ട്, എന്നിട്ട് 7 വർഷം ജാമ്യം കിട്ടാതെ അവർ ജയിലിൽ കിടന്നു 7 വർഷം. ഇതാണ് ഈ മുണ്ടും ഷർട്ടും ചെരുപ്പും ഒക്കെ ഹാജരാക്കിയതിൻ്റെ ചരിത്രം. ഇനി ഇവരുടെ അവസാനത്തെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ശക്തനായ സാക്ഷി, അതവിടെ അടുത്തുള്ള ഒരു മുസ്ലിമാണ്.
ഒരു 250-300 മീറ്റർ ദൂരെയാണ് അയാളുടെ വീട്. അയാൾ ഈ പള്ളിയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് പരിഭ്രമിച്ച് അയാളുടെ സ്കൂട്ടറും എടുത്തിട്ട് വരുന്നു പള്ളിയിലേക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും എതിരെ ഇവരുടെ മോട്ടോർ സൈക്കിൾ പോയി. 3 പേരുണ്ടായിരുന്നു മോട്ടോർ സൈക്കിളിൽ. ആ 3 പേരിൽ 2 പേരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്ന് അജേഷ്, മറ്റേത് അഖിലേഷ്. നടുക്കുള്ള ആളിനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അയാൾ തല അപ്പുറത്തേക്ക് പിടിച്ചാണ് ഇരുന്നത്. 3 പേരിരിക്കുമല്ലോ ബൈക്ക്. ബൈക്കിൻ്റെ നമ്പറും നിങ്ങൾക്ക് കാണാതെ അറിയാം. ഒരു നമ്പർ മാത്രം തിരിച്ചറിയാൻ പറ്റിയില്ല, ബാക്കി കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലായി? ഇവരാണ്, അല്ല, ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ആ ചൂരിപ്പള്ളിയിലാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്നല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്നും ആ റോഡിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവരങ്ങനെ വഴിയുള്ളൂ. പിന്നെ നിങ്ങൾ ഈ നമ്പറൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? പൾസർ ബൈക്കാണെന്ന്. ഞാൻ ബൈക്കിൻ്റെ മുൻവശത്തും പിൻവശത്തും നോക്കി, സൈഡിൽ നിന്നും നോക്കി, അങ്ങനെ കണ്ടുപിടിച്ചു. ഇതൊന്നും ഒക്കുന്നില്ലല്ലോ, കാരണം ഇയാൾ എപ്രകാരം പിടിച്ചാണ് ഇയാളുടെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് ഓടുന്നത്. ഇതിനിടയ്ക്ക് വര പാഞ്ഞ് അങ്ങോട്ട് പോകുന്ന ബൈക്ക് അതിൻ്റെ മുൻവശവും പുറകുവശവും സൈഡും ഒക്കെ ഇങ്ങനെ നോക്കി നോ, മിന്നൽ പോലെ അത് പോയില്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെ കണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഒരു ഹമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവർ ബൈക്ക് സ്ലോ ചെയ്തു. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അടുത്ത കഥ ഇറങ്ങി. കോടതിയിൽ നിന്ന് ഈ കൃത്യം നടന്ന സ്ഥലത്തിൻ്റെ പ്ലാൻ അത് ഇത് എല്ലാം കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ അങ്ങനെ വില്ലേജ് ഓഫീസർ ഇതെല്ലാം ഹാജരാക്കി. വില്ലേജ് ഓഫീസറെയും വിസ്തരിച്ചു. വില്ലേജ് ഓഫീസറോട് ചോദിച്ചു, ഈ റോഡ് എങ്ങോട്ടുള്ളതാണ്? പള്ളിയുടെ അവിടെ വെച്ച് അവസാനിക്കുകയാണോ റോഡ്? അല്ല സാറ്, റോഡ് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്, പള്ളി ഒരു വശത്തുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാക്ഷിയുടെ വാദം പൊളിഞ്ഞ്, എങ്ങോട്ടോ പോകുന്ന റോഡാണ്, പള്ളിയിലേക്ക് മാത്രമുള്ള റോഡല്ല. റോഡിൻ്റെ ഒരു വശത്ത് പള്ളി, പിന്നെയും റോഡ് മുന്നോട്ട് പോകുന്നു, വളയുന്നു, തിരിയുന്നു, അതിൻ്റെ പാട്ടിട്ട് പോകുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഹമ്പുണ്ടോ അവിടെ? ഉണ്ട് സാർ. അത് പിന്നെയും അത് കഴിഞ്ഞിട്ട് ഇയാളുടെ വീടുമൊക്കെ കഴിഞ്ഞിട്ടൊരു കവലയുണ്ട്, കവലയിലൊരു ഹമ്പുണ്ട്. ഇയാളുടെ വീട്ടിന് മുമ്പിലല്ല ഹമ്പ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് പറയാം, ഈ സ്ലോ ചെയ്തപ്പോൾ ഞാൻ നമ്പർ കണ്ടു എന്നൊക്കെ തട്ടിവിടാം. ഇതാവുന്നുമല്ല, ഹമ്പ് പിന്നെയും ദൂരെയാണ്, ഹമ്പുണ്ട് പക്ഷേ അവിടെയല്ല. ഇങ്ങനെ ആ സാക്ഷിമൊഴിയും പൊളിഞ്ഞു. മൊത്തത്തിൽ ഒരു കള്ളക്കേസ് പൊളിഞ്ഞു. കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചു. എല്ലാവരും പറയുന്നുണ്ട് ആ അന്വേഷണം മഹാമോശമായിപ്പോയി, കോടതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കോടതി വിമർശിച്ചത് എവിടെയാണെന്നറിയാമോ? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കോടതി പറയുന്നു, സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് 3 മൊബൈൽ ഫോൺസ്, എ മെമ്മറി കാർഡ് ആൻഡ് 5 SIM കാർഡ്സ് വേർ റിക്കവേർഡ് ഫ്രം ദ റൂം ഓഫ് ദ ഡിസീസ്ഡ്. അതായത് 3 മൊബൈൽ ഫോൺ, 1 മെമ്മറി കാർഡ്, 5 SIM കാർഡ്. വേണമെങ്കിൽ 5, 3, 8 മൊബൈൽ ഉപയോഗിക്കാം ഈ മുഹമ്മദ് റിയാസിന്. അല്ലെങ്കിൽ 2 SIM കാർഡ് ഇട്ട് കഴിഞ്ഞാൽ 4 മൊബൈൽ ഉപയോഗിക്കാം. എന്തിനാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന, ഇവർ മൗലവി എന്ന് ഘോഷിക്കുന്ന ആളിന് ഈ 3 മൊബൈൽ ഫോണും 5 SIM കാർഡും 1 മെമ്മറി കാർഡിൻ്റെ ആവശ്യം എന്താ? ഇത് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മൊബൈൽ ഫോൺ സാധാരണ ഇതിൽ ആരും പരിശോധിക്കും. അതിൽ അവസാനം വന്ന കോൾ ഏതാ, അതിന് മുമ്പ് വന്ന കോൾ ഏതാ, ഈ അജേഷ് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, വല്ല വാട്സാപ്പ് മെസ്സേജ് ഉണ്ടോ, വല്ല ചിത്രങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കണ്ടേ? ഇത് നോക്കിയിട്ടില്ല. നൺ ഓഫ് ദ മൊബൈൽ ഫോൺ ആൻഡ് സിം കാർഡ്സ് വെയർ എക്സാമിൻഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഇതാണ് കോടതിയുടെ കുറ്റപ്പെടുത്തൽ. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന് കോടതി പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ മരിച്ച ആളിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയ ഈ സാധനങ്ങളൊന്നും, ദെർ വാസ് നോ അറ്റംപ്റ്റ് ഫ്രം ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു ഐഡൻറ്റിഫൈ ദ കോൾ ഡീറ്റെയിൽസ് ആൻഡ് ഇമേജസ് സ്റ്റോർഡ് ഇൻ ദ സെറ്റ് മെറ്റീരിയൽസ്. കോൾ ഡീറ്റെയിൽസോ ചിത്രങ്ങളോ, മൊബൈലിനുള്ളിൽ പല ചിത്രങ്ങൾ, വാട്സാപ്പ് ചിത്രങ്ങൾ, മെസ്സേജുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഒന്നും പരിശോധിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. ഒരുപക്ഷെ അത് തൊട്ടാൽ അപകടമായെങ്കിലോ? അതായിരിക്കണം. ഈ കോൾ റെക്കോർഡ് മുഹമ്മദ് റിയാസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മദ്രസ അധ്യാപകനുമൊക്കെ ആണല്ലോ, എന്തൊക്കെ മെസ്സേജാണ് വന്നിരിക്കുന്നത് ആർക്കറിയാം, കുഴപ്പം പിടിച്ച നടാ, പുറത്ത് കാണിക്കേണ്ട എന്നും തീരുമാനിച്ച് കാണും. ഏതായാലും പ്രോസിക്യൂഷന് ഇതിന് മറുപടിയില്ല. നോ എക്സ്പ്ലനേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ പ്രോസിക്യൂഷൻ സൈഡ് ഫോർ ദർ സീരിയസ് ലാപ്സ്
പ്രൈം മെറ്റീരിയൽ സീസ് ഫ്രം ദ സീൻ ഓഫ് ഒക്കറൻസ് വേർ നോട്ട് ടച്ച്ഡ് ബൈ എനി ഓഫ് ദം ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അന്വേഷണത്തിൻ്റെ പരാജയമായിട്ട് കോടതി സ്പെസിഫിക്കായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മൂന്ന് മൊബൈൽ ഫോൺ, ഒരു മെമ്മറി കാർഡ്, 5 സിം കാർഡ്, ആ മൊബൈൽ ഫോണിലുള്ള സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വന്ന കോളുകൾ, പോയ കോളുകൾ, ഇതൊന്നും തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻകാരൻ അന്വേഷിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. ദേ ഹാവ് നോട്ട് ടച്ച്ഡ് എന്നാണ്. ദീസ് ഇലക്ട്രോണിക് ഡാറ്റ സ്റ്റോർഡ് ഡിവൈസസ് റിക്കവേർഡ് ഫ്രം ദ ക്രൈം സ്പോട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് വേർ ഒമിറ്റഡ് ടു സെൻഡ് ഫോർ അനാലിസിസ് ബൈ ആൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ്. ഇത് ഈ ഫോൺ എല്ലാം ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് അനലൈസ് ചെയ്യാനായിട്ട് വിട്ടില്ല. അതാണ് ഇൻവെസ്റ്റിഗേഷനിൽ വന്ന തകരാറ്. ദ ഫോൺ സീസ്ഡ് ഫ്രം അക്യൂസ്ഡ് ആൻഡ് അതർ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസ് വെയർ അനലൈസ്ഡ് ബട്ട് നത്തിങ് വാസ് യൂസ്ഫുൾ ഫോർ ദ പ്രോസിക്യൂഷൻ കേസ്. അതായത് അജേഷിൻ്റെ, നിഖിലിൻ്റെ, നിതിൻ്റെ, അഖിലേഷിൻ്റെ മൂന്ന് പേരുടെയും മൊബൈൽ, മറ്റ് സാക്ഷികളുടെ 4-5 പേരുടെ, ഈ പറഞ്ഞ ബൈക്കിൽ വന്നത് കണ്ടു എന്ന് പറഞ്ഞ ആളിൻ്റെ, ഇവരുടെയൊക്കെ മൊബൈലൊക്കെ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ നിന്നൊന്നും കിട്ടിയുമില്ല, ഒരു ചുക്കും കിട്ടിയില്ല. എന്നാൽ അയക്കേണ്ടത് ഈ മരിച്ചുപോയ ആളിൻ്റെ മൊബൈലുകളായിരുന്നു, അത് ഒട്ടും അയച്ചുമില്ല, തൊട്ടില്ല. അങ്ങനെ ദ ഫെയിലുവർ ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കണ്ടൻസ് ആൻഡ് ഡാറ്റ ഓഫ് എബവ് സെഡ് ഫോൺ മെറ്റീരിയൽ കാസ്റ്റ് സീരിയസ് ഡൗട്ട് ഇൻ ദ മാനർ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ വാസ് സ്റ്റാർട്ടഡ് കണ്ടക്റ്റഡ് ആൻഡ് കൺക്ലൂഡഡ്. ഈ അന്വേഷണം തുടങ്ങിയതും നടത്തിയതും നിർത്തിയതും മൂന്നും ഗുരുതരമായ സംശയങ്ങൾ ഉളവാക്കുന്നു. ഏതന്വേഷണം ഈ മരിച്ചുപോയ ആളിൻ്റെ മൊബൈൽ ഫോണുകൾ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയ സംഭവം, ഇതിനെയാണ് കോടതി നിശിതമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. ഇതല്ലേ ഈ കേസിലെ നിർണായകമായ വീഴ്ച. വേറൊന്ന്, ഈ പ്രതികൾ എന്നിവർ പറയുന്ന ആളുകളുടെ വസ്ത്രം പരിശോധനയ്ക്ക് അയക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു ഉരുട്ടിപ്പിടുത്തവും കൊലപാതകവും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതും 19 സ്ഥലത്ത് മുറിവുണ്ട് ഈ മുഹമ്മദ് റിയാസിന്. ഈ 19 മുറിവും ഈ കത്തി കൊണ്ടുണ്ടായതാണ്. ശരി, ഇതുണ്ടാക്കിയ ആളിൻ്റെ മേത്ത് ഒരു തുള്ളി ചോര പോലും തെറിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അജേഷ് ഒരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനായിരിക്കും. ഒരാളുമായിട്ട് ഉരുട്ടിപ്പിടുത്തം നടത്തുക, അതിനിടയ്ക്ക് അയാളെ കുത്തിക്കൊല്ലുക, എന്നിട്ട് സ്വന്തം ശരീരത്തിൽ ഷർട്ടിലോ മുണ്ടിലോ ഒന്നും തന്നെ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെയും ഇരിക്കുക. എന്തൊരു അത്ഭുത പ്രവൃത്തിയാണ് അജേഷ് ചെയ്തതെന്ന് നോക്കുക. ഈ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി അജേഷിനെ 7 ജയിലിലിടുകയും ചെയ്തു. ഇപ്പോൾ തുറന്ന് കിട്ടുകയാണ് ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട്. എന്തൊരു അന്യായമാണ് കാണിച്ചത് ആ ചെറുപ്പക്കാരോട്! അതും HDFC ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, 32 വയസ്സ്. അയാൾ ഈ ജോലി അയാളുടെ തെറിച്ചു പോകുന്ന, അയാൾ ടെർമിനേറ്റ് ചെയ്യുന്നു. എന്തൊരു ദയനീയമായ പ്രശ്നമാണെന്ന് നോക്കുക. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്തുള്ള സീരിയസ് പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാം. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.